എടാ സാമേ, നീ അറിഞ്ഞോടാ, എടാ നിന്റെ ജെയിംസിൽ എന്നോട് ആ മഹേന്ദ്രന്റെ പെങ്ങൾ ഒളിച്ചോടി. നിന്നോട് പറഞ്ഞായിരുന്നോടാ അവരെ ഒളിച്ചോടെയാണെന്ന്. പറഞ്ഞോന്ന്. അത് പിന്നെ പ്രത്യേകിച്ച് പറയാതിരിക്കുന്നു. ഇവിടെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ? ഇവിടെ എല്ലാവർക്കും എന്തോന്നാണ് അറിയാവുന്നത്? പറടാ. ജെയിംസും പ്രിയയും പൊരിഞ്ഞ പ്രേമായിരുന്നു. അനാവശ്യം പറയരുത്. ഇക്കാര്യം നീ എന്നെ പറ്റി പറഞ്ഞാ ഞാൻ സമ്മതിക്കും. പക്ഷെ ജെയിംസ് അളിനെ പറ്റി പറഞ്ഞാ അതിവിടെ ആരും വിശ്വസിക്കാൻ പോകുന്നില്ല. എന്നിട്ട് ആരാ പണിയൊപ്പിച്ചത്? ഞാൻ നിന്നോട്. നീ എവിടുന്നാണ് വരുന്നത്? ഞാൻ എന്റെ വീട്ടിൽ നിന്ന്. നിങ്ങൾക്ക് എന്ത് വേണം? സത്യം പറഞ്ഞോണം, അല്ലെങ്കിൽ നിന്റെ കൈയും കാലും ഇതുപോലെ നിന്റെ ദേഹത്തുണ്ടാവില്ല. ഓ, നിന്റെ കൂട്ടുകാരും പ്രിയും എവിടെയുണ്ടെന്ന് നിനക്കറിയാം. പറയടാ. പറയാൻ നിങ്ങൾ എന്തിനാ ഇവരോട് തട്ടിക്കയറുന്നത്? ഇവരെന്ത് ചെയ്താലും പ്രിയോ ജെയിംസോ കൂട്ടുകാരോ എവിടെ ഉണ്ടെന്ന് അറിയാൻ കഴിയില്ല. ഇവരൊന്നും അറിയില്ല. അവർ പോയത് ഇവൻ അറിഞ്ഞിട്ടുമില്ല. ഇവനൊന്നും അറിയില്ലേ? ഇവനൊന്നും അറിയില്ലെന്ന് നീ പറഞ്ഞാൽ വിശ്വസിക്കാൻ കഴുതകളല്ല ഞങ്ങള്. ഇവൻ അറിയും. അറിയുന്നതല്ല ഇവനെ കൊണ്ട് പറയിപ്പിച്ചിട്ട് ഞങ്ങൾ ഇവിടുന്ന് പോകും. സമയ, ഞങ്ങൾ മര്യാദയ്ക്കാ ചോദിക്കുന്നത്. ആ സ്ഥലം നീ പറഞ്ഞേക്ക്. നിനക്കൊരു കുഴപ്പമില്ലാതെ ഞങ്ങൾ നോക്കിക്കോളാം, അല്ലെങ്കിൽ നിനക്കായിരിക്കും ഏറ്റവും കൂടുതൽ കുഴപ്പം വരാൻ പോകുന്നത്. നിങ്ങൾ എന്താ ഈ പറയുന്നത്? ഇവിടെ എന്ത് നടന്നു എന്ന് എനിക്കറിയില്ല. എന്റെ കൂട്ടുകാരെന്ത് ചെയ്തു എന്നും എനിക്കറിയില്ല. എനിക്കറിഞ്ഞൂടാത്ത കാര്യങ്ങൾ നിങ്ങൾ എന്നെ കൊണ്ട് പറയിപ്പിക്കാൻ ശ്രമിച്ചാലും അത് നടക്കാൻ പോകുന്നില്ല. ഇവനൊന്നും അറിയില്ലെന്ന് പറഞ്ഞില്ലേ? സുബ്രഹ്മണി, നീ ഇവനെ പ്രൊട്ടക്ട് ചെയ്യാൻ നോക്കണ്ട. ഇവൻ എല്ലാം അറിയാം. ഇവിടുത്തെ സിറ്റുവേഷൻ എന്താണെന്ന് തിരക്കി അറിയാൻ ഇവനെ അയച്ചിരിക്കുക. മര്യാദയ്ക്ക് ചോദിച്ചാൽ നീ പറയില്ലെങ്കിൽ നിന്നെ ഞങ്ങൾ വാട്ടർവെല്ലിലേക്ക് കൊണ്ടുപോകും. പറടാ. മഹേന്ദ്ര, ഇപ്പൊ നിങ്ങൾക്ക് എന്നെ എന്ത് വേണമെങ്കിലും ചെയ്യാം. എന്തും ചെയ്തു. പക്ഷേ എന്റെ ജെയിംസിലും തിരിച്ചു വരും. കൂടെ ദീപയും രാഹുലും ഉണ്ടാവും. ഇപ്പൊ നീയൊക്കെ എന്നെ ചെയ്യുന്നതിനെല്ലാം എണ്ണി എണ്ണി നിന്നോടല്ല ഞാൻ ചോദിച്ചിരിക്കും. മഹേന്ദ്ര, ക്ലാസ് കയറിയാണോ നിന്റെയൊക്കെ കയ്യാങ്കളി? ശരിക്കും നടന്നിട്ടില്ല കയ്യാങ്കളി, നടക്കാൻ പോകുന്നേ ഉള്ളൂ. നിങ്ങളൊക്കെ ഒന്ന് പുറത്തുപോയേ. പോകാൻ. എന്റെ പെങ്ങളെ ഇവന്റെ കൂട്ടുകാർ ഇവിടെ കൊണ്ടുപോയി എന്ന് പറഞ്ഞില്ലെങ്കിൽ ഇവനെ ഞങ്ങൾ നുറുക്കും. ഈ ക്യാമ്പസിലിട്ട് നുറുക്കും. വാടാ. സാമേ, താൻ എന്തിനാ ഇങ്ങോട്ട് വന്നത്? ഇവിടുത്തെ പ്രശ്നങ്ങളൊന്നും അറിയാതെയാണോ വന്നത്? അറിയാതെ വന്നുപോയി സാർ. ഇപ്പൊ പലതും മനസ്സിലായി. സാർ, നീ ഇനി ഇവിടെ നിൽക്കേണ്ട. വേഗം തിരിച്ചു പോ. ജെയിംസും കൂട്ടുകാരും തിരിച്ചു വന്നതിന് ശേഷം വന്നാൽ മതി. അതാ നല്ലത്. സുബ്രഹ്മണി, ഞാനങ്ങനെ പോകത്തൊന്നുമില്ല. എന്റെ കൂട്ടുകാർ എവിടെ ഉണ്ടെന്ന് എനിക്കും അറിയണം. സാമേ, നിനക്ക് അവരെ കുറിച്ച് ഒരു വിവരം കിട്ടിയില്ലേ? ഇല്ല സാർ, അവരുടെ ഫോണിൽ പോലും എനിക്ക് കിട്ടുന്നില്ല. ഇങ്ങനെ ഒരു സ്ഥിതി മുമ്പ് ഉണ്ടായിട്ടില്ല ഒരിക്കലും. എന്റെ കൂട്ടുകാരെ കോണ്ടാക്ട് ചെയ്യാൻ കഴിയാത്ത സ്ഥിതി എനിക്ക് താങ്ങാനാവില്ല. പ്ലീസ്, നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് പറ, എന്റെ കൂട്ടുകാരെവിടെ? അവൻ ഇവിടെ തന്നെ ഉണ്ടല്ലോ അല്ലേ? ഇതുവരെ പുറത്തു പോയിട്ടില്ല. അവനെ തന്ത്രപരമായിട്ട് ഇവിടുന്ന് മാറ്റാൻ ചിലർ ശ്രമിക്കുന്നുണ്ട്. ഞങ്ങൾ അവൻ പുറത്തു പോകുന്ന വഴിയെല്ലാം ബ്ലോക്ക് ചെയ്തിട്ടുണ്ട് സാർ. അവനെ കസ്റ്റഡിയിൽ എടുത്തു കുറഞ്ഞാൽ മതി. പ്രിയയെ പറ്റിയുള്ള എല്ലാ വിവരങ്ങളും പുറത്തു വരും. അക്കാര്യം ഞാൻ ഏറ്റു. എല്ലാവരും ഇന്നത്തോടെ പോക്കും. ഞാൻ ആദ്യം അവനെ നിങ്ങൾ കാണിച്ചതാ? കാണിച്ചു തരാം സാർ. ഇപ്പൊ അവൻ ലൈബ്രറിയിലുണ്ട്. പക്ഷേ സാറ് നേരിട്ട് അവിടെ കയറരുത്. അത് ചിലപ്പോ മറ്റു ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കും. പിന്നെ സാർ ഇവിടെ തന്നെ നിന്നാ മതി. ഞങ്ങൾ ഇപ്പൊ തന്നെ അവനെ സാറിന്റെ മുമ്പിൽ പൊക്കിയെടുത്തിട്ട് തരാം. നിങ്ങളുടെ പ്രിൻസിപ്പൾ പുറത്തു പോയിരിക്കണം എന്ന് ഉറപ്പാണല്ലോ. അത് ഉറപ്പാണ് സാർ. പ്രിൻസിപ്പൾ പുറത്തു പോയെന്ന് ഉറപ്പ് വരുത്തിയിട്ടാണ് ഞങ്ങൾ സാറിനെ വിളിച്ചു വരുത്തിയത്. മറ്റാരെങ്കിലും ചോദ്യം ചെയ്യുകയാണെങ്കിൽ അത് ഞങ്ങൾ ഏറ്റും. ഓക്കെ, നിങ്ങൾ പോയി അവനെ പിടിച്ചുണ്ടോ.
രക്ഷപ്പെടാന്ന് വിചാരിച്ചോടാ. സാർ, എനിക്കൊന്നും അറിയില്ല, എന്നെ വെറുതെ വിടണം. നീ ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചത് എങ്ങോട്ടാടാ? എങ്ങോട്ടോടിയാലും നീ ഞങ്ങളുടെ വലയിൽ തന്നെ വീഴുമെന്ന് മനസ്സിലായില്ലേ? ഇപ്പോ ഇവനെ കൊണ്ട് സത്യം പറയിക്കണം സാർ. പറയടാ പ്രിയവിടെ, നിന്റെ ഫ്രണ്ട്സ് എങ്ങോട്ടാ മുങ്ങിയിരിക്കുന്നേ? സാർ, ഇതിന്റെ എല്ലാ ഉത്തരങ്ങളും ഞാൻ ഇവർക്കൊക്കെ കൊടുത്ത് കഴിഞ്ഞതാണ്. എനിക്കൊന്നും അറിയില്ല, ഒന്നും അറിയാതെ ഞാൻ ഇവിടെ വന്നത്. അപ്പോ അറിയാമായിരുന്നെങ്കിൽ നീ ഇവിടെ വരില്ലായിരുന്നു. പ്രിയയെ തട്ടിക്കൊണ്ടുപോയി അനധികൃതമായി പാർപ്പിച്ചിരിക്കുകയാണ് നിന്റെ കൂട്ടുകാർ. നിനക്ക് അറിയുന്നതെല്ലാം പറഞ്ഞില്ലെങ്കിൽ ഈ കേസിൽ നിന്നെ കുടുക്കി ഞാൻ അകത്താക്കും. ജാമ്യം പോലും നിനക്ക് കിട്ടില്ല. സാർ, ഞാൻ പറഞ്ഞില്ലേ സാർ, സത്യം പറയണ. എന്താ സത്യം അറിയാതെ എങ്ങനെ പറയും മഹേന്ദ്ര? എസ് പി സാർ, ഈ പയ്യന്റെ കയ്യിൽ നിന്ന് വിട്. നിനക്ക് അറിയുന്നതെല്ലാം പറഞ്ഞില്ലെങ്കിൽ ഈ കേസിൽ നിന്നെ കുടുക്കി ഞാൻ അകത്താക്കും. ജാമ്യം പോലും നിനക്ക് കിട്ടില്ല. സാർ, ഞാൻ പറഞ്ഞില്ലേ സാർ, സത്യം പറയണ. എന്താ സത്യം അറിയാതെ എങ്ങനെ പറയും മഹേന്ദ്ര? എസ് പി സാർ, ഈ പയ്യന്റെ കയ്യിൽ നിന്ന് വിട്. പിടിവിടാനല്ലേ പറഞ്ഞത്? ഇനി കാര്യം പറയാം. സാർ, മഹിയുടെ പെങ്ങൾ എവിടെയാണെന്ന് ഇവനറിയാം, പക്ഷെ ഇവൻ പറയില്ലെന്ന വാശിയിലാണ്. വാശി ഞങ്ങൾ മാറ്റിക്കോളാം സാർ, ഇടപെടണ്ട. എടോ മഹേന്ദ്ര, നീ ഇപ്പൊ എന്താ പറഞ്ഞത്? ഈ ക്യാമ്പസിനകത്ത് ഇവിടെ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയെ ചിലർ കയ്യേറ്റം നടത്തുമ്പോൾ ചോദിക്കേണ്ടതാരാ? ഈ കോളേജിലെ പ്രിൻസിപ്പളാണോ അതോ നിന്റെയൊക്കെ തന്തയാണോ? സാറ് സൂക്ഷിച്ച് സംസാരിക്കണം. ബ്ലഡി റാസ്കൽ, നീ എന്താണ് എന്നെ പേടിപ്പിക്കുന്നത്? കൂടുതൽ വിളഞ്ഞാലേ അടിച്ച് ഞാൻ പുറത്താക്കും. പ്രിൻസിപ്പലിന്റെ പെർമിഷൻ ഇല്ലാതെ തന്നെ നിങ്ങൾ ഇതിനകത്ത് കയറി ഈ വിദ്യാർത്ഥിയെ പിടികൂടിയത്? നിങ്ങൾക്കാരാ അതിന് അധികാരം തന്നത്? സത്യം എന്താണെന്ന് പറയടാ. മിസ്റ്റർ എ സി പി, നിങ്ങൾ കൈമള് സാറ് ചോദിച്ചതിനല്ല ഉത്തരം പറഞ്ഞത്. അതിനുത്തരം പറയാതെ ഇതിനകത്ത് പോലീസ് തണ്ട് കാണിച്ച നിയമം പഠിപ്പിക്കാൻ മാത്രമല്ല ഞങ്ങൾക്ക് അറിയാവുന്നത്, നിയമയുദ്ധം നടത്താനും ഞങ്ങൾക്കറിയാം. ആരോട് ചോദിച്ചിട്ടാടോ താൻ ഇതിനകത്ത് കയറിയത്? ഒരാളെ സംശയാസ്പദമായി ചോദ്യം ചെയ്യാനാണ് വന്നത്. ഇപ്പോഴും ഞാൻ ചോദിച്ചതിനല്ലോ ഉത്തരം തന്നത്. ഉത്തരം ഞാൻ തരാം. ഞങ്ങൾ പറഞ്ഞിട്ടാ പോലീസ് കയറിയത്. ഫോർ ദ പീപ്പിളാ പോലീസിനെ വിളിച്ചത്. അതിന് ഈ കോളേജിൽ ഫോർ ദ പീപ്പിളിൽ ഏതവന്റെ കുടുംബ സ്വത്താണെന്ന് കൂടി പറഞ്ഞു തന്നാ കൊള്ളാം. മകളുടെ പെങ്ങളെ കണ്ടെത്താനാ പോലീസ് ഇവിടെ വന്നത്. സാർ അതിനെ തടസ്സപ്പെടുത്തിയാ സാർ വിവരം അറിയും. ഏടാ ഞാഞ്ഞൂലേ, നീ അത്രക്കായി. നീ ഇവിടെ കിടന്ന് കത്തിക്കാളാതെ ആ ജെയിംസിന്റെ പുറകെ പോയിട്ട് വാ, എന്നിട്ട് ഫൈവ് ഫിംഗേഴ്സിനോട് പറ, അപ്പോഴറിയാം വിവരം. സർ, ഇവനെ കസ്റ്റഡിയിൽ എടുക്കാൻ അനുവദിക്കണം. നോ, അതുമാത്രം നടക്കില്ല. നിങ്ങൾ ഇപ്പോൾ ഇവിടെ നിന്ന് പുറത്തിറങ്ങണം. ഇറങ്ങിയില്ലെങ്കിൽ തിരികെ ഓഫീസിലേക്ക് ചെല്ലുമ്പോ സീറ്റ് ഉണ്ടാവില്ല. ഞങ്ങൾ കമ്മീഷണറെ വിളിക്കണോ? അത് സാറ് പുറത്തു പോകുന്നു. പിന്നൊരു കാര്യം, അന്നത്തെ പോലെ ഈ വിദ്യാർത്ഥി പുറത്തു വരുമ്പോ കാത്തു നിന്ന് പിടിക്കാമെന്ന് ഉദ്ദേശമുണ്ടെങ്കിൽ അതങ്ങ് മാറ്റിക്കോ സാർ. ഇവനെ കാരണമില്ലാതെ കൊണ്ടുപോകാൻ കമ്മീഷണർ നിങ്ങളോട് പറയും, അപ്പ ചെയ്താ മതി. മിസ്റ്റർ പൊതുവാൾ, പ്ലീസ് മാൻ, യു ഗോ. എല്ലാരും ക്ലാസ്സിൽ പോയി. എടോ, തനിക്ക് അവരുടെ ഒളിച്ചോട്ടത്തിൽ പങ്കില്ലാന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഈ ക്യാമ്പസിൽ കയറി തന്നെ ആരും ഒന്നും ചെയ്യില്ല. ധൈര്യമായിട്ട് പോ. താങ്ക് യു സാർ. സാറേ, സാറെന്താ ഇങ്ങനെയൊക്കെ പറഞ്ഞേ? എവിടുന്ന് കിട്ടി ഇത്ര ധൈര്യം? അനുഭവം, അനുഭവമാണോ എനിക്ക് ഈ ധൈര്യം തന്നത്? അല്ലെങ്കിൽ ഇവന്മാരെല്ലാം കൂടി എന്റെ തലയിൽ കയറി നിരങ്ങുകയിലായിരുന്നു. സാറേ, ഇപ്പോഴാണ് സാറ് ശരിക്കും ഒരു പ്രിൻസിപ്പലായത്. താങ്ക് യു.
ജെയിംസ് ഇല്ല, രാഹുൽ ഇല്ല, ദീപ ഇല്ല. ഞാനിനി ഇവിടെ താമസിക്കും. അകത്തെങ്ങനെ ഇപ്പം കയറുക? പ്രശ്നമാണ്. ഞാനിപ്പോൾ വന്നത് ഒരു പ്രശ്നമായെന്ന് സുബ്രഹ്മണ്യ പറഞ്ഞത് ശരിയാണ്. ഞാനിനി ഇവിടെ താമസിക്കും. മൂന്നെണ്ണത്തിനാണെങ്കിൽ ഫോണും കിട്ടുന്നില്ല. ഇവനൊക്കെ സെല്ല് ഓൺ ചെയ്ത് വെച്ചാൽ എന്താ? ബാക്കിയുള്ളവർ കഷ്ടപ്പെട്ട് ഓടിയെത്തുമ്പോഴാണ് അവനൊക്കെ പോകാൻ കണ്ടൊരു സമയം. എടാ രാഹുലേ, നീ ഇവിടെ ഉണ്ടായിരുന്നാ? മിണ്ടാതിരുന്നാൽ എങ്ങനെയാടാ? നീ എല്ലാം കൂടെ എന്തുവാടാ കാട്ടിക്കൂട്ടി വെച്ചിരിക്കുന്നത്? എടാ രാഹുലേ, കോളേജ് പ്രശ്നം, പോലീസിന്റെ പ്രശ്നം, പ്രിയയുടെ മുട്ടം പ്രശ്നം, എല്ലാം വിശദമായിട്ട് പറയാം. നീ ബഹളം വെക്കാതിരിക്കരുത്. കുഴപ്പം നിനക്കൊന്നും അല്ലല്ലോ. എടി, എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ എന്താടാ നീയൊക്കെ എന്നെ അറിയിക്കാത്തത്? നിന്നൊക്കെ ഫോൺ എന്ത് പറ്റി? എടി, എനിക്കിടിയുള്ളതിനാണോടാ നീ എല്ലാം കൂടെ ആ പ്രിയെ തട്ടിക്കൊണ്ട് പോയത്? സാം, ഇവിടെ വെച്ച് സംസാരിക്കരുത് പ്ലീസ്. ഇല്ലടാ, ഞാൻ ഒന്നും സംസാരിക്കുന്നില്ല. അവനവിടെ ജെയിംസ്, എനിക്ക് അവനോട് സംസാരിക്കാനുള്ളത്. എടാ, എല്ലാരും ഇവിടെ തന്നെ ഉണ്ട്, നീ വാ. ഉണ്ടല്ലേ? ജെയിംസ് അല്ലേ? ഇതെന്തുവാണ് ഞാൻ ഈ കാണുന്നത്? പ്രിയ ഇവിടെ, നമ്മുടെ കോളേജില്. എടി, ഇത് മൊത്തം പ്രശ്നമാകുമല്ലോ. എടാ, നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ പ്രശ്നം ഉണ്ടെന്ന്? സാം, ഒരു പ്രത്യേക സാഹചര്യത്തിൽ പ്രിയയ്ക്ക് ഇങ്ങനെ ഒളിച്ചു നിൽക്കേണ്ട സ്ഥിതി വന്നിരിക്കുക. അതിന് പ്രിയ മാത്രം ഒളിച്ചു നിന്നാ പോരെ? നിങ്ങളെല്ലാരും കൂടെ എന്തിനാ ഒളിച്ചിരിക്കുന്നത്? ജെയിംസിലെയാ, എനിക്കെന്തൊരു പേടി പോലെ തോന്നുന്നു. എടാ സാമേ, നീ പേടിക്കുന്നത് പോലെ ഒന്നുമില്ല. ഇവൾക്ക് ഇഷ്ടമല്ലാത്തൊരു മാരേജ് പ്രപ്പോസൽ ഡിസ്പോസ് ആക്കാൻ വേണ്ടിയാണ് ഈ മാറിഞ്ഞത്. നിനക്കറിയാലോ പ്രകാശ് മാധവനെ, ആ വൃത്തികെട്ടവനെ ഇവൾ എങ്ങനെ മാരേജ് ചെയ്യും? പ്രിയ, ഇന്നലെ നീ ഇങ്ങനെ ചെയ്തത് ശരിയാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? അതിന് പ്രിയ മാത്രം ഒളിച്ചു നിന്നാ പോരെ? നിങ്ങളെല്ലാരും കൂടെ എന്തിനാ ഒളിച്ചിരിക്കുന്നത്? ജെയിംസിലെ, എനിക്കെന്തൊരു പേടി പോലെ തോന്നുന്നു. എടാ സാമേ, നീ പേടിക്കുന്നത് പോലെ ഒന്നുമില്ല. ഇവൾക്ക് ഇഷ്ടമല്ലാത്തൊരു മാരേജ് പ്രപ്പോസൽ ഡിസ്പോസ് ആക്കാൻ വേണ്ടിയാണ് ഈ മാറിഞ്ഞത്. നിനക്കറിയാലോ പ്രകാശ് മാധവനെ, ആ വൃത്തികെട്ടവനെ ഇവൾ എങ്ങനെ മാരേജ് ചെയ്യും? പ്രിയ, ഇന്നലെ നീ ഇങ്ങനെ ചെയ്തത് ശരിയാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? സാം, ഞാൻ ചെയ്തത് വളരെ ശരിയാണെന്ന് എനിക്കറിയാം. ഞാനിങ്ങനെ ചെയ്തത് കൊണ്ട് നിങ്ങൾക്കാർക്കും ഒരു കുഴപ്പവും വരില്ല എന്ന് നീ പറയുന്നു. പക്ഷെ ക്യാമ്പസിൽ എന്താണ് നടക്കുന്നതെന്ന് കണ്ടിട്ടാ ഞാൻ വരുന്നത്. അവിടെ എന്താ പ്രശ്നം? അവിടെ ഈ പ്രശ്നം ഭയങ്കര ചർച്ചാ വിഷയമായിരിക്കുക. ഞാൻ എത്തിയ ഉടനെ ആ ഫോർത്ത് പീപ്പിളും പോലീസും കൂടെ എന്നെ പോക്കാൻ വന്നു. ആ പൊതുവോൾ സാർ ഇടപെട്ടത് കൊണ്ടാണ് ഞാൻ കഷ്ടിച്ച് രക്ഷപ്പെട്ടത്. അല്ലായിരുന്നെങ്കിൽ നീയൊക്കെ കാരണം ഈ ACP അടിയിടിയും കൊണ്ട് ഞാനിപ്പോ ലോകത്തിലായനെ. എടാ, ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോ എന്നെ കൂടെ ഒന്നും ഓർക്കാതിരുന്നത് എന്താടാ? നീ ഇപ്പൊ ഇടിച്ചു കയറി ഇങ്ങോട്ട് വരുന്നത് ഞങ്ങൾ അറിഞ്ഞോ? വേറെ കുഴപ്പമൊന്നും ഉണ്ടായില്ലല്ലോ. കുഴപ്പങ്ങൾ ഉണ്ടാവാൻ പോകുന്നല്ലേ ഉള്ളൂ. ജെയിംസലിയ, എനിക്ക് ഒരു സത്യം അറിയണം. ക്യാമ്പസിലെ ന്യൂസ് ജെയിംസലിയനും പ്രിയയും കൂടെ ഒളിച്ചോടിയുന്ന, നിങ്ങൾ തമ്മിൽ പ്രേമാണെന്നും പറയുന്നുണ്ട്. രണ്ടുപേരും എന്റെ മുഖത്തൊക്കെ കള്ളം പറയരുത്, സത്യം പറ. ജെയിംസലിയ, നിന്നോടാ ചോദിച്ചത്? നിനക്കൊക്കെ വേണ്ടിട്ട് ഇടിയുള്ള എന്നെ കൊണ്ട് പറ്റൂലേ, അതുകൊണ്ട് സത്യം പറ. ദീപ, രാഹുൽ, എടി, ഇതിലെന്തെങ്കിലും സത്യം ഉണ്ടോ? പ്രിയ, ഇതിലെന്തെങ്കിലും സത്യം ഉണ്ടാന്ന്? സാം, നിന്റെ വല്യപ്പച്ചൻ ഇപ്പൊ എങ്ങനെയുണ്ട്? വല്യപ്പച്ചന്റെ അരി എത്രന്ന് ചോദിക്കുമ്പോ പയറഞ്ഞഴിന്ന് പറയുന്നു. വല്യപ്പച്ചൻ സുഖമായില്ലെങ്കിൽ ഞാൻ ഇങ്ങോട്ട് വരില്ലെന്ന് അറിയാലോ. ഞാൻ ചോദിച്ചതിനുള്ള മറുപടി തരുന്നുണ്ടോ ഇല്ലയോ? എല്ലാം നമുക്ക് വിശദമായിട്ട് പിന്നീട് സംസാരിക്കാം സാർ. അല്ല, എനിക്ക് അറിയാൻ വയ്യത്തോട്ട് ഞാൻ ചോദിക്കുക. പുറത്തൊരു പെണ്ണിനെ തട്ടിക്കൊണ്ട് പോയതിന്റെ കോളിളക്കം നടക്കുക. നീയൊക്കെ കൂളായിട്ട് ഇവിടെ നിൽക്കുന്നു. അളിയ, പിടി വീണ് പോയ ഭയങ്കരമായ കുറ്റമായിരിക്കും നമ്മുടെയൊക്കെ പേരിൽ വരാൻ പോകുന്നത്. എങ്ങനെ കുറ്റമാവും? ഞാൻ എന്റെ സ്വന്തം ഇഷ്ടപ്രകാരല്ലേ വന്നിരിക്കുന്നത്. ഇങ്ങനെ എത്ര നാള് കഴിയാനാണാവോ നിങ്ങളൊക്കെ ഭാവം? പ്രിയയുടെ മാരേജ് എൻഗേജ്മെന്റിന്റെ ഒച്ചപ്പാട് കഴിയും വരെ പ്രിയ നമുക്ക് പുറത്തുവിടാൻ ഒക്കില്ല സാർ. എടാ, അതിനിടയിൽ നമ്മളൊക്കെ പോലീസ് പിടിച്ച? പോലീസിനോട് ഞാൻ പറഞ്ഞോളാം. ഞാൻ കൂടെ ഉള്ളപ്പോ നിങ്ങൾ ആരെയും പോലീസോ എന്റെ ഏട്ടനോ ഡാഡിയുടെ ആളുകളോ ആരും ഒന്നും ചെയ്യില്ല. എന്റെ ജെയിംസ് അളിയാ, നിന്നെ കുറിച്ച് ഇത്രയും പ്രതീക്ഷിച്ചില്ല. ഞാൻ ഏതെങ്കിലും പെണ്ണിന്റെ പുറകെ പോയാ എന്നെ കണ്ണുരുട്ടി പേടിപ്പിക്കുന്ന ആളാ. ഒടുക്ക നീ തന്നെ കല ഉടച്ചല്ലോടേ. നിർത്തടാ അവന്റെ. രാവിലെയാ, ഒരുപാട് പെണ്ണുങ്ങൾ മോഹിച്ച് നടന്ന ഒരു ചെറുക്കനാണ് നമ്മുടെ ജെയിംസ് അളിയാ.
ഒടുവിൽ ഈ പ്രിയക്കാണല്ലോ ആ ഭാഗ്യം കിട്ടിയത്. അല്ലടി ദീപേ, നിനക്ക് വേറൊന്നും സംസാരിക്കാനില്ലേ? എന്നാലും നമ്മുടെ ജെയിംസിലെ പഴയതിൽ നല്ല സുന്ദരനായിട്ടുണ്ട്. പ്രേമ തലയ്ക്ക് വിളിച്ചപ്പോഴല്ലേ അളിയന്റെ ഉള്ളി കിടന്ന സൗന്ദര്യമൊക്കെ പുറത്തു വന്നത്. നല്ല ജോഡിയാണ്. അല്ലേ രാവിലെ എല്ലാം ഞാൻ പറഞ്ഞതുപോലെ നീ പതിവ് പോലെ നാളെ കോളേജിൽ പോകണം. ഞങ്ങളെ അന്വേഷിക്കണം. അവിടെ നടക്കുന്ന എല്ലാ സംഭവങ്ങളും അപ്പപ്പോ അറിയിക്കണം. ആർക്കും ഒരു സംശയവും തോന്നരുത്. നീ ഏക്കുന്നതൊക്കെ കൊള്ളാം. ഒടുക്കം എല്ലാവരും കൂടെ നിന്നെ സംശയിച്ച് കൊള്ളാവരുത്. രാഹുലിയാ, നീ എന്നെ ആക്കല്ലേ? നാളെ പോലും ഞാൻ എന്താ ചെയ്യാൻ പോകും? നീ കണ്ടോ ഒടുക്കം, നിന്നെ കാണാൻ ഞങ്ങൾ പോലീസ് സ്റ്റേഷനിൽ വരേണ്ട ഗതികേട് ഉണ്ടാക്കല്ലേ സാർ. അല്ല പ്രിയ, എന്തോന്ന് മിണ്ടാത്തത്? ഒന്നും കഴിച്ചുമില്ലല്ലോ. അത് എനിക്ക്, ഞാൻ കഴിച്ചോളാം. നിനക്കെന്താ പ്രിയ ഒരു മൂഡ് ഓഫ്? ഈ മൂഡ് ഓഫ് ഒക്കെ സാധാരണ ഉള്ളതാ. ഒളിച്ചോടുന്ന എല്ലാ പെൺകുട്ടികൾക്കും ഇങ്ങനെയാ. അല്ലേ ജെയിംസളിയ? നീ കൂടുതൽ രസം വളമണ്ട, പുളിക്കും കഴിച്ചിട്ട് എഴുന്നിട്ട് പോടാ.